ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് സ്വപ്ന സുരേഷ് പതിവ് പരാതികളുമായി വീണ്ടും എത്തിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിനെ ഇനി എന്താണ് സാധാരണ നമ്മൾ പോലീസർ അവലംബിക്കേണ്ട രീതി? അവിടെ വിളിച്ചു വരുത്തി സ്വീകരണം കൊടുക്കുകയോ സൽക്കരിക്കുകയോ എല്ലാം ചെയ്താണോ ചോദ്യം ചെയ്യുന്നത്? സാധാരണ സ്വപ്ന ഇപ്പോൾ ദിവസവും നമ്മുടെ വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പിന്നെ സ്വപ്ന സുരേഷ്, അങ്ങനെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ദിവസവും ഇവർക്ക് പത്രക്കാരെ കാണണം, ടി വിയിൽ പ്രത്യക്ഷപ്പെടണം. എന്താ ഇത്? ദിവസവും ഏതെങ്കിലും ഒരു നാല് ആരോപണമായിട്ട് നേരെ വരും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായിട്ട്. ഇതെന്താ വലിയ അസുഖം വല്ലതും ഉണ്ടല്ലോ? നമ്മുടെ നാട്ടിലെ എല്ലാ ക്രിമിനൽ കേസിലെയും പ്രതികളുണ്ടല്ലോ, അവരെല്ലാവരും കൂടി റോഡിൽ ഇറങ്ങി ഇതുപോലെ പത്രസമ്മേളനം നടത്തുന്ന തുടങ്ങിയാൽ എന്തായിരിക്കും? എന്തായിരിക്കും? അതായത് ഇന്നിപ്പോൾ പുതിയ കുറെ എന്തോ ക്രൈംബ്രാഞ്ചുകാരെ ഇവരെ ഹരാസ് ചെയ്യുന്നു. അല്ലെ, ക്രൈംബ്രാഞ്ചുകാരെ പിന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത് ബിരിയാണി കൊടുക്കാനാണ്? അല്ലെ, അല്ലെ, ക്രൈംബ്രാഞ്ചുകാർ ചോദ്യം ചെയ്യേണ്ടത് അവരുടെ കയ്യിലുള്ള തെളിവ് വെച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ അവരിത് മനസ്സിലാക്കാൻ വേണ്ടിയല്ലേ ക്രൈംബ്രാഞ്ചായിരുന്നാലും ശരി, വിജിലൻസ് ആയിരുന്നാലും ശരി, സാധാ പോലീസ് ആയിരുന്നാലും ശരി, അവർ ശ്രമിക്കുന്നത് അതിനാണ്. അത് എന്നെ അങ്ങനെ ചോദ്യം ചെയ്തു, ഇങ്ങനെ ചോദ്യം ചെയ്തു, ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലാണോ? ചോദ്യം ചെയ്യാൻ പാടില്ല. സ്വപ്ന സുരേഷിനെ വിളിച്ചിരുത്തി, ബാ ഒരു ബിരിയാണി കഴിക്ക്, മട്ടൻ ഫ്രൈ തിന്നോ എന്ന് പറഞ്ഞ് വിളിപ്പിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു. എന്നിട്ട് ഇന്നൊരു ഭീഷണിയും കൂടെ പറഞ്ഞിരിക്കുകയാണ്, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ എന്നെ വിട്ടാലും ശരി, ഞാൻ തെരുവിൽ കിടന്നുറങ്ങിയാലും ശരി, ഞാൻ സത്യം പറയും, എല്ലാ രഹസ്യങ്ങളും എൻ്റെയിലുണ്ട്, വീണ ജോർജിൻ്റെ ബിസിനസ് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ 150 മറ്റേ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ആക്രോശിക്കുക. ഇതാർക്ക് വേണ്ടി? ഇതാരെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണോ അതോ വേറെ ആരെങ്കിലും കോൺട്രാക്ട് എടുത്തിരിക്കുകയാണോ? ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു, ആ സ്ഥാപനത്തിലെ മാനേജ്മെൻറ്റ് തന്നെ ഇവരെ ഒഴിവാക്കി. അതെ, അതും പിണറായി വിജയന്റെ തലയിലാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല, കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത രണ്ട് ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ഒന്ന് ഒരു പാവപ്പെട്ടവനെ പീഡന കേസിൽ, വ്യാജ പീഡന കേസിൽ കുടുക്കിയതിനും, മറ്റൊന്ന് വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വ്യാജനാക്കി ജോലി വാങ്ങിച്ചതിന്. അതെ, അപ്പൊ ഇത്രയും വിശ്വാസതയുള്ള ഒരാളാണ് വെളിയിറങ്ങി. അതെ, എന്നാലും കാരണം പറയുന്നതെല്ലാം വളരെ സത്യമായതുകൊണ്ട് പോലീസിന് വലിയ ബഹുമാനമാണ്. അതുകൊണ്ടാണ് ഭവതി അങ്ങ് ഉള്ള കാര്യങ്ങൾ തുറന്നു പറയും എന്ന് പറഞ്ഞ് ചെല്ലണമെന്നാണ് ഇപ്പോൾ അവരുടെ ഒരു ഇത്. എന്തായിരുന്നാലും ഇത് എവിടെയെങ്കിലും വെച്ച് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. അല്ല, നമ്മുടെ മാധ്യമങ്ങളെങ്കിലും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം. ഇതുപോലെ എല്ലാ ക്രിമിനൽ കേസിൻ്റെ പ്രതികൾ റോഡിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ പത്രക്കാരെ കണ്ട് കാര്യം പറയാൻ തുടങ്ങിയല്ലേ? ഇത് ഒരു തമാശയായ അവസാനം കുറെ കഴിയും. അതായത് മാധ്യമങ്ങൾക്ക് രാവിലെ നോക്കിക്കഴിഞ്ഞാലും എന്തെങ്കിലും വേണമല്ലോ അവർക്ക്, അവരുടെയും ഇത് ഇത് ഓടിപ്പോകാൻ സമയം ഇല്ലയാണ്. പക്ഷേ ഒരു സ്വപ്നം മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ചോദിക്കുന്നത് അതാണ്, നമുക്ക് പത്രക്കാർക്കൊക്കെ വാർത്തകൾ ആവശ്യമുണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചേക്കാൻ പോകില്ല. പക്ഷേ ഈ സ്വപ്ന സുരേഷിനെ മാത്രം നമ്മൾ പുറകെ നടന്നിട്ട് ഇങ്ങനെ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇന്ന് പറയുന്ന കാര്യമല്ല നാളെ പറയുന്നത്. നാളെ പറയുന്നത് ഇന്നിപ്പോൾ പിന്നെ പിണറായി വിജയനോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ വീണ വിജയൻ മാത്രമല്ല നിങ്ങളുടെ മോള്, ലോകത്തുള്ള സകല കുട്ടികളും നിങ്ങളുടെ മകളാണ്, അങ്ങനെ നിങ്ങൾ കണക്കാക്കണമെന്നൊക്കെയാണ് ഇന്നൊരു പുതിയ വാദഗതി പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇപ്പം ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ശരിയാണ്, ആ വാദത്തിന് വേണ്ടി ടെക്നിക്കലായിട്ട് അംഗീകരിക്കാം, എല്ലാ കുട്ടികളും ഒരു രക്ഷകർത്താവായിട്ട് കാണുന്നത് മുഖ്യമന്ത്രിയാണ്, അത് ശരിയാണ്. പക്ഷേ ഇതിപ്പോൾ കാണിക്കുന്ന എല്ലാ തെമ്മാടിത്തരത്തിനും മോളെ നീ അത് ചെയ്തോ, ഞാൻ നിന്നെ ആശ്വസിപ്പിച്ചോളാം, നിന്നെ സംരക്ഷിച്ചോളാം എന്ന് ഒരു ഏതെങ്കിലും മുഖ്യമന്ത്രിക്ക് പറയാനോ? പോകും തെളിവ് എവിടെ? തെളിവ് നേരത്തെ നടത്തിയിട്ട് തെളിവുണ്ടെന്നില്ല, തെളിവുണ്ടെന്ന് പറയുന്നു. അതെ, എന്തെങ്കിലും ശങ്കരാടി മറ്റേ സിനിമയിൽ പറയും പോലത്തെ അവസ്ഥയാണോ? അതെ, ഉണ്ട്. പുലി വരുന്നേ ഇന്ന് പണ്ട് ആരോ പറഞ്ഞതുപോലെ പുലി വരുന്നേ എന്ന് പറഞ്ഞ് ഉള്ളസാനം പുലിയും ഇല്ല, കടലാസ് പുലിയും ഇല്ലാത്തൊരവസ്ഥ വരും. അതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ED സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ട ആളാണ്. അതെ, ED എനിക്ക് സംരക്ഷണം തരണമെന്ന് പറഞ്ഞതാണ്. അതെ, ED അങ്ങനെ സംരക്ഷണം കൊടുക്കാനുള്ള ഒരു വകുപ്പും ഇല്ല, ED അതിനുള്ള ഏജൻസിയല്ല. ഈ കള്ളപ്പണം വിളിപ്പിക്കുകയും വിദേശത്തു നിന്ന് വരുന്ന പണം കണക്കില്ലാതെ ഇവിടെ ചിലവാക്കുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ്. അങ്ങനെയാണെങ്കിൽ പോലും അവർക്ക് CRPയോട് റിക്വസ്റ്റ് ചെയ്യാനേ കഴിയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, CRP എന്തിനാ? നമ്മുടെ സംസ്ഥാന പോലീസ് ഉണ്ടല്ലോ, ഉണ്ട്, അവരെ പാലക്കാട്ടെ വീട്ടിൽ സംരക്ഷണം കൊടുത്തല്ലോ, അവിടെ ഒളിഞ്ഞോക്കുന്നു എന്ന് പറഞ്ഞാണ് അതിന് നിരീക്ഷിക്കുന്നു. ഇനി പോലീസുകാരന് കണ്ണും മൂക്കൊക്കെ ഉള്ള അവരെ നിർത്തിക്കുന്നത് ഇവർക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ശരിയാണ്, അപ്പൊ ഒളിഞ്ഞോക്കായിരിക്കാവൂലല്ലോ. ഇപ്പൊ ഒരു ഏതെങ്കിലും ഒരു ദൂരെ എവിടെയെങ്കിലും രണ്ടുപേരും ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ നടക്കുന്നതെന്ന്, കാരണം ഈ ഇവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ചുമതല. പോലീസ് സംരക്ഷണത്തിൽ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയാലോ? അതല്ലേ പോലീസിന്റെ ജോലി? ഏതായാലും ഒരു വക്കീലേ ഇപ്പോൾ ഉള്ളൂ, 999 വക്കീലിൽ ഇനി കെ സുരേന്ദ്രൻ ആയിരം വക്കീലന്മാരെ പറഞ്ഞിരുന്നല്ലോ. ചിലപ്പോൾ ഇനി അവരിങ്ങ് ഓരോരുത്തരാണ്. ഇനിയിപ്പോ അത് മാത്രമേ വക്കീലന്മാരെല്ലാം പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഒരു വക്കീലിനെയും പിന്നെ തുടർ കേസന്വേഷണത്തിന് കേസ് അന്വേഷിക്കാനോ അല്ലെങ്കിൽ കേസിനെ കുറിച്ച് പഠിക്കാനോ കോടതിയിൽ അവതരിപ്പിക്കാനോ അനുവദിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ
പിന്നെ സ്വപ്ന പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നത്. ഞാൻ ചോദിച്ചു അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ ഭീഷണിക്ക് വിധേയരാകുന്നവരാണോ നമ്മുടെ കേരളത്തിലെ വക്കീലന്മാരുടെ സമൂഹം? അല്ല, ഈ അദൃശ്യരായ ശത്രുക്കൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഏർപ്പാടാണ്. കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയിലെ സ്വന്തം ആളായതുകൊണ്ട് അന്വേഷിക്കും. ഐ ബി ഒക്കെ ഉണ്ടല്ലോ, ആരാണ് ഈ അദൃശ്യ ശക്തികൾ എന്നുള്ളതൊന്ന് പരിശോധിക്കാൻ. എത്ര അദൃശ്യ ശക്തികളോ അല്ലെങ്കിൽ കാണപ്പെട്ട ശക്തികളോ ഒക്കെ ആയിക്കോട്ടെ, പക്ഷേ വക്കീലന്മാരെ ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിക്കുന്നു, തൻ്റെ കേസ് എൻ്റെ ഭാഗത്ത് നിന്ന് മാറ്റിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പം അത്തരം ചുണയില്ലാത്ത വക്കീലന്മാരാണോ നമ്മുടെ സമൂഹത്തിലുള്ളത്? അല്ലെ, ആരെങ്കിലും ഏ ആ കേസെടുക്കരുത് എന്ന് പറഞ്ഞാൽ ഇല്ല ഞാൻ ഇതാ പോകുന്നത് എന്ന് പറയുന്ന വക്കീലന്മാരാണെങ്കിൽ പിന്നെ അവരീ തൊഴിൽ കൊള്ളാമോ? എന്തായാലും ആപ്പാടെ തമാശയാണ്, കാരണം കടുത്ത മഴയാണ്. സംസ്ഥാനത്ത് വേറെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ വളരെ ഗുരുതരമായൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നമുക്ക് ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ ഇതിനെ തമാശയോടെ അല്ലാതെ പിന്നെ എങ്ങനെയാണ് കാണാൻ കഴിയും? ഇതെല്ലാം തമാശയായിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ.